ഷാർജ, മാർച്ച് 9 ശനിയാഴ്ച. ക്ലൗഡ് സീഡിങ്ങിനെ തുടർന്ന് 3 ഡേയ്സാണ് മഴ പറഞ്ഞിരുന്നത്. ഫസ്റ്റ് ഡേയിൽ തന്നെയുള്ള ഷാർജയിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് റോഡാണ്. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ മഴയാണിത്. ഈ ഭാഗങ്ങളെല്ലാം മഴവെള്ളം കയറാറില്ല. ഇക്കാണുന്നത് ജദ്ദ ഫേരിയാണ്. എനിക്കിന്ന് ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയാണ്. കോൺകോർഡ് ട്രാൻസ്പോർട്ടിലെ മെൽവിനുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ യാത്ര. 2013 മോഡൽ കോസ്റ്റർ വണ്ടിയാണിത്. ഈ ടൊയോട്ട വണ്ടിയെല്ലാം ഒരു പരിധി വരെ ഫ്ലഡിലൂടെയെല്ലാം യാത്ര ചെയ്യാൻ സാധിക്കും. 2.5 മണിക്കൂറെടുത്താണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെത്തിയത്. ചെറിയൊരു ടൈം ബ്രേക്കിൽ എന്നെയുമായിട്ട് ചായ കുടിക്കാൻ വന്നതാണ്. വെള്ളക്കെട്ടെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. സാധാരണ സമയപരിധിയിൽ നിന്ന് 1 മണിക്കൂർ മുമ്പാണ് ഞങ്ങളവിടെ ഏകദേശം 2.5 മണിക്കൂറോളം എടുത്തു ഹോസ്പിറ്റലിലെത്താനായിട്ട്. ഇനിയും 2 ദിവസം കൂടി മഴയുണ്ടാകുമെന്നാണ് മെട്രോളജി വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ഷാർജയിലെ ഫ്ലഡഡ് ഏരിയ ഒഴിവാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ദുബായിൽ എത്തിച്ചേർന്നത്. ആ റൂട്ടാണ് ഞങ്ങൾ കാണിക്കുന്നത്. എങ്കിൽ തന്നെയും കുറച്ച് ഫ്ലഡുകൾ പല ഭാഗങ്ങളിലായിട്ടും ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ടൊയോട്ട കോസ്റ്റിലൂടെയുള്ള ഷാർജ ടു ദുബായ് റൂട്ടാണ്. ഷാർജയിൽ നിന്നും 1 മണിക്കാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഷാർജ നസ്രിയ ഏരിയയിൽ നിന്നും പുറപ്പെട്ട് ബുത്തീന, ജുബൈൽ മാർക്കറ്റ്, അൽ നഹദ ഷാർജ ഏരിയയിൽ കറങ്ങി 5 ഓളം സിസ്റ്റേഴ്സിനെ എടുത്തിട്ടാണ് ഞങ്ങൾ ദുബായിലേക്ക് പുറപ്പെട്ടത്. ഇത് നസ്രിയയിലെ ഭാഗമാണ് കാണുന്നത്. സാധാരണ രീതിയിൽ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവാറില്ല. ഇത്തവണ നല്ല മഴ തന്നെയായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ബുത്തീന നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെയും കുറച്ച് ഭാഗം വെള്ളക്കെട്ടുണ്ടായിരുന്നു. റോള ഭാഗത്തു കൂടെ വരുമ്പോൾ പിന്നീട് വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത് ജുബൈൽ ഭാഗത്താണ്. ജുബൈൽ ആനിമൽ മാർക്കറ്റിൻ്റെ ഭാഗത്ത് ഫുള്ളി വെള്ളക്കെട്ടായിരുന്നു. മഴ മഴ മഴ. ഇതാണ് ജുബൈൽ ഭാഗം. ജുബൈൽ ഭാഗത്തേക്ക് വാഹനമെടുത്തില്ല. സ്റ്റാഫിനോട് മെയിൻ റോഡിലേക്ക് വരാൻ പറയുകയായിരുന്നു. നെഹ്ദയിലോട്ട് പോയത്
ഷാർജ എക്സ്പോ സെൻറ്റർ വഴിയാണ്. അവിടെ കുറച്ച് വെള്ളക്കെട്ട് കുറവുണ്ട്. ഇതാണ് നഹദയുടെ ഭാഗം. ഇവിടെ നിന്ന് രണ്ടുപേരെ കൂടി എടുക്കാനുണ്ട്. പരമാവധി ഫ്ലഡുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് മെൽവിൻ യാത്ര തിരിച്ചത്. എല്ലാ സ്റ്റാഫിനെയും പിക്ക് ചെയ്തു തിരിച്ച് ദുബായിലോട്ടാണ് നഗരയിൽ നിന്ന്. RTIയുടെ സൈൻ ബോർഡാണ് കാണുന്നത്. ഫ്രണ്ടിലായിട്ട് പോൺസ് ഉണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് പോകുന്നതിൻ്റെ പേരിലുള്ള ബ്ലോക്കാണ് ഈ കാണുന്നത്. ഇത്തവണത്തെ റെയിൻ അതിശക്തമായിരുന്നു. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്ന് മെട്രോളജി വകുപ്പ് എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ടു ആൻഡ് ഹാഫ് അവറോടുകൂടി തന്നെ ഞങ്ങൾ ലത്തീഫയിൽ എത്തിച്ചേർന്നു. ദുബായ് ടു ഷാർജ റൂട്ടിൽ അൽവഹദ ഏരിയ കംപ്ലീറ്റഡ് ഫ്ലഡഡ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എല്ലാവരും സേഫായി യാത്ര ചെയ്യുക. പിന്നെ